കേരളത്തിലെ ദേശീയപാതാ വികസനത്തിൽ മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ മനോഭാവമല്ല പ്രധാനമന്ത്രിക്കെന്ന് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. കാസർഗോഡ് ഭാഗത്തെ ദേശീയപാതാ വികസനത്തിന്റെ തുടർ നടപടികൾ രാഷ്ട്രീയ കാരണത്താൽ മോദി തടഞ്ഞുവെച്ചെന്നും മന്ത്രി മനോരമ ന്യൂസ് നേരെ ചൊവ്വയിൽ ആരോപിച്ചു. കൊല്ലം ബൈപ്പാസ് വിഷയത്തിൽ എം പി എൻ കെ പ്രേമചന്ദ്രൻ സ്വന്തം വിശ്വാസം നഷ്ടപ്പെടുത്തി കേന്ദ്രത്തിന്റെ ഏജന്റായി പ്രവർത്തിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു. ആ ഗ്യാപ്പ് ശരിക്കും നോക്കാമെന്ന് ഒറ്റച്ചാട്ടമായിരിക്കും. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിനെ മറികടന്നുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഏജന്റായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇപ്പം സ്വന്തം സംശയം, അത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രി പറഞ്ഞതിലൊരു കാര്യമില്ലേ, ഇവിടെ 30-40 വർഷമായിട്ട് എഴുതുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങൾ ശരിയാക്കില്ല, കേരളത്തിൽ ഞങ്ങളെ വികസനം പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. നല്ല കാര്യം ആർക്കും പറയാമല്ലോ. നല്ല കാര്യം ആരും പറയുന്നവരൊന്നും പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമില്ല. ഈ നാഷണൽ ഹൈവേക്ക് 9 മാസം മുമ്പ് 2 മടക്കയറ്റത്തെ 2 ബ്രിഡ്ജ് കാസർകോട്ടെ ടെൻഡർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആഫീസിൽ ഇരിക്കല്ലേ. അതായത് നിതിൻ ഗഡ്കരി അടക്കം ഇത് നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നരേന്ദ്ര മോദിയുടെ പൊളിറ്റിക്കൽ നോട് കിട്ടാത്തതുകൊണ്ടാണ് അത് പൊട്ടിക്കാത്തത്. കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുരങ്കം വെക്കുന്നു എന്നാണോ പി ഡബ്ല്യു ഡി പറയുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തന്നെ സഹായിച്ചിട്ടില്ല. മറ്റു മന്ത്രിമാരുടെ മനോഭാവമല്ല ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്? മന്ത്രിമാരുടെ മനോഭാവമല്ല. അന്ധവിശ്വാസം കൊണ്ട് മനസ്സിൽ മാറാല പിടിച്ചവർ ഇടതുപക്ഷത്തുമുണ്ടെന്ന് മന്ത്രി ജി സുധാകരൻ. എല്ലാവരും കറകളഞ്ഞ മാർക്സിസ്റ്റുകാരല്ല. ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഇനി മാറ്റാനാകില്ലെന്നും സുധാകരൻ മനോരമ ന്യൂസ് നേരെ ചൊവ്വയിൽ പറഞ്ഞു. അവർക്കൊരു വികാരമുണ്ടായിരുന്നു, ആ വികാരത്തെ കാണാതിരിക്കുന്നത് ബുദ്ധിയാണോ? വികാരമുണ്ടായിരുന്നു, അത് പൊതുവെ അത് ഉണ്ടായിരിക്കും. കാരണം ഇതുവരെ കയറിയിട്ടില്ല, ഇപ്പൊ കയറിയാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അന്ധവിശ്വാസവും ഒക്കെ കൊണ്ട് മനസ്സ് മാറാനെ പിടിച്ചിട്ടുള്ള ആൾക്കാർ ഇടതുപക്ഷത്തെ നടത്തൂല്ലേ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇടതുപക്ഷത്തിനകത്തുള്ളവരെല്ലാം കറകളഞ്ഞ മാർക്സിസ്റ്റുകാരെന്ന് പറയുന്നു. ഇടതുപക്ഷത്തും അത്തരക്കാർ ഉണ്ട് എന്ന് താങ്കൾ എടുത്തു പറയുന്നത് എന്താണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഉദ്ദേശിച്ചാണോ താങ്കൾ അത് പറയുന്നത്? പത്മകുമാറിന്റെ മനസ്സ് കണ്ടോണ്ടെന്നല്ല പറഞ്ഞത്, പത്മകുമാർ പറഞ്ഞതല്ല ഈ കേരള സമൂഹം കേട്ടു കഴിഞ്ഞു. മാധ്യമങ്ങൾ വന്നത് മാറ്റാനൊക്കില്ല.